വസ്തുക്കളിൽ നിങ്ങൾക്കറിയൂ ആ ഹുതമ എന്ന് പറയുന്നത് അത് നിങ്ങൾ കത്തിക്കുന്ന തീയല്ല, അല്ലാഹു കത്തിക്കുന്ന ഒരു പ്രത്യേക തീയാണത്. അത്ഭുതമ കരിച്ചു കളയുന്ന, ഏത് വസ്തുവിനെയും കരിച്ചു കളയുന്ന കടുപ്പമുള്ള തീയാണത്. അല്ല തീ തൊട്ടനെ അത് മനുഷ്യ ശരീരത്തിലേക്ക് കടന്ന് അതാ പൊള്ളിച്ച് അത് കരിച്ച് കരിച്ച് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലോളം കയറിയെത്തുന്ന തീ. മറ്റുള്ളവരെ പരിഹസിക്കുന്ന, വേറെയുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്ന, മറ്റുള്ളവരോട് ഏഷണിയും ഭീഷണിയും പറയുന്ന, മറ്റുള്ളവരെ ചീത്ത പറയുന്ന അത്തരം ജനങ്ങളുടെ മേൽ അതാ ആ നരകത്തിലവരെ ഇട്ടിപ്പൂട്ടപ്പെട്ടിരിക്കുന്നു. ഒരു ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകാൻ കഴിയാതെ അടച്ചു പൂട്ടപ്പെട്ടിരിക്കുന്നു. ആ നരകം അവരുടെ മേൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ പൂട്ടിയിട്ട ഗേറ്റിനടുക്കൽ നീട്ടിയുണ്ടാക്കപ്പെട്ട വലിയ തൂണുകൾ, ആ തൂണുകൾ കൊണ്ട് വാതിൽ തുറക്കപ്പെടാൻ കഴിയാതെ ആ തൂണുകളിൽ ബന്ധിപ്പിക്കപ്പെട്ട നിലക്കും പിടിച്ചു കെട്ടപ്പെട്ട നിലക്കും, ആ തൂണുകൾ കൊണ്ട് വാതിലുകൾ ബന്ധിപ്പിക്കപ്പെട്ട നിലക്കും അതാ അതിന്റെ ഉള്ളിൽ നിന്ന് തിരിയാനും മറയാനും പോകാനും വരാനും കഴിയാതെ ശരീരം മുഴുക്കെ പൊള്ളിച്ച് ഹൃദയത്തിന്റെ അടിത്തട്ടിലും പൊള്ളിച്ച് കരിച്ചു കളയുന്ന തീ. പക്ഷേ ആ തീ കൊണ്ട് കരിച്ചിട്ടങ്ങനെ കരിഞ്ഞെന്ന് വെണ്ണീറാകൂല. പിന്നെയും പിന്നെയും ശരീരം സൃഷ്ടിച്ച് സൃഷ്ടിച്ച് സുമ്മനായ മുത്തു സിംഹാവരായ പിന്നെ അവന് ജീവിച്ചിരിക്കുന്നവനെന്നോ മരിച്ചവനെന്നോ പറയാൻ കഴിയാതെ കാലകാലം അവനതാ ആ നരകത്തിൽ വെച്ച് വെന്തുകൊണ്ടിരിക്കുന്നു. ആ തീയാണ് കേട്ടോ ഹുതമാ. അത് മറ്റുള്ളവരെ ദൈവത്തിന്റെ മീമത്തും ഫിത്രയും ഫസാദും പറഞ്ഞു നടക്കുന്ന, കുറ്റം പറഞ്ഞു നടക്കുന്നവർക്കുള്ളതാണ് കേട്ടോ. അതിലെറിയപ്പെടും കേട്ടോ. ഈ സൂറത്തിന്റെ ഒരു ചെറിയ വിവരണമാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിന് വിശദമായ വിവരണം പറയാനുണ്ട്. സുഹൃത്തുക്കളെ, ഏത് വിശ്വാസമുള്ള മനുഷ്യനും ഏത് ഈമാനുള്ള മനുഷ്യനും സ്വർഗത്തിൽ കടക്കണം എന്നല്ലേ ആഗ്രഹിക്കുക? അതല്ലേ ആഗ്രഹിക്കേണ്ടത്? കാരണം സ്വർഗം അത് ഒരു ദിവസവും രണ്ടു ദിവസവും ജീവിക്കാനുള്ളതല്ല. ഇവിടെ നിങ്ങൾ ഏത് കൊട്ടാരം പണിതാലും, ഏത് വാഹനത്തിൽ യാത്ര ചെയ്താലും, ഏത് തോട്ടത്തിൽ പോയി സുഖിച്ചാലും, ഏത് സ്ഥലങ്ങളിൽ സുഖിക്കാൻ പോയാലും, അതെല്ലാം ഒരു ദിവസം കഴിഞ്ഞു പോകുന്നതും തീർന്നു പോകുന്നതുമാണ്. അതിനുശേഷം മരണശേഷം മനുഷ്യന് ഈ ഭയാനകമായ നരകം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ നീ അതിൽ കാക്കണം. റഹ്മാനെ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ നരകത്തിൽ പോയി കടക്കേണ്ടി വന്നാൽ അവനേക്കാൾ വലിയ നാശം സംഭവിച്ചവനാരാണ് സുഹൃത്തുക്കളെ? അതുകൊണ്ട് തന്നെ നാം നമ്മുടെ സ്വഭാവം നന്നാക്കണം, നമ്മുടെ വാക്കുകൾ നന്നാക്കണം, നമ്മുടെ പെരുമാറ്റം നന്നാക്കണം, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിരിക്കണം. അവിടെയാണ് മനുഷ്യന്റെ വിജയം. സ്വർഗത്തെ അല്ലാഹു തല പടച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തോട് സംസാരിക്കാൻ പറഞ്ഞു. സ്വർഗം സംസാരിച്ചു, എന്നിൽ പ്രവേശിച്ചവൻ വിജയം കൈവരിച്ചു. കാരണം സ്വർഗമത്രയും സന്തോഷമുള്ള വീടാണ്, ഒരിക്കലും ഇറങ്ങിപ്പോകേണ്ടതില്ലാത്ത നാടാണ്. അവിടെ ദുഃഖമില്ല, രോഗമില്ല, പ്രയാസങ്ങളില്ല, പ്രശ്നങ്ങളില്ല, എതിരാളികളില്ല, ചീത്ത പറയുന്നവരില്ല, കുറ്റം പറയുന്നവരില്ല, ക്യാൻസർ ഇല്ല, ട്യൂമർ ഇല്ല, പ്രഷറില്ല, ഷുഗറില്ല, അൾസറില്ല.
അവിടെ ജലദോഷമില്ല, കുറയില്ല, ചർമ്മരോഗമില്ല, അലർജിയില്ല. അവിടെ അതാ ദുഃഖത്തിന്റെ പ്രശ്നങ്ങളില്ല, അവിടെ ഒരു ടെസ്റ്റിന്റെയും ആവശ്യമില്ല, ഡോക്ടർ ആവശ്യമില്ല, മരുന്ന് കഴിക്കേണ്ടതില്ല, ഒരു പഥ്യവും സ്വീകരിക്കേണ്ടതില്ല, അവിടെ പ്രായം കൂടുതലാകലില്ല, ക്ഷീണം പിടിക്കലില്ല, അവിടെ തണുത്ത് പറക്കലില്ല, ചൂടുകൊണ്ട് വിയർക്കലില്ല. അവിടെ അതാ മെൻസസുള്ള ഭാര്യമാരില്ല, അവിടെ അതാ വിഷമങ്ങളൊന്നുമില്ല, ഭക്ഷണം ചീത്തയാകലില്ല, വെള്ളം ദുഷിക്കലില്ല. അവിടെ അതാ ഒരു ബോംബേറും അതേ ഒരു പൊട്ടിത്തെറിയും ഒരു ഭീകരവാദിയെയും തീവ്രവാദിയെയും ഒരക്രമിയെയും ഒരനീതിക്കാരനെയും ആരെയും ഭയപ്പെടേണ്ടതില്ല. അത് അനുഗ്രഹത്തിന്റെ വീടാണ്, സന്തോഷത്തിന്റെ വീടാണ്, വിജയത്തിന്റെ വീടാണ്. സൈബനീ മന്ദഹലനീ, എന്നിൽ പ്രവേശിച്ചവൻ വിജയം കൈവരിച്ചു പോയി. സ്വർഗം സംസാരിക്കുന്നു. ഫഖാല അൽജബ്ബാറു ജല്ല ജലാലുഹു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇസ്സത്തി വജലാലി, എന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം, എന്റെ മഹത്വത്തെ തന്നെയാണ് സത്യം. ലായസ്കുനു ഫീക സമാനിയതു നഫരിൻ മിനന്നാസ്, എട്ട് ജനങ്ങൾ, എട്ട് വിഭാഗം ജനങ്ങൾ നിന്നിൽ താമസിക്കൂല സ്വർഗമേ. അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുത് റഹ്മാനെ. എല്ലാവരും എഴുന്നേറ്റ് മൂന്ന് സലാത്തികളോളം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم ارحم الراحمين يا رب. സലാത്തിന് നീ വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. സലാത്ത് നീ ഒരിക്കലും നിന്നെ തള്ളിക്കളയുന്ന ഇബാദത്തല്ല, വളരെ പുണ്യമുള്ള കർമ്മമല്ലേ സലാത്ത്. ഞങ്ങളീ ചൊല്ലിയ സലാത്ത് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിൽ നീ എത്തിക്കണം റഹ്മാനെ. അവിടുത്തെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ, അവിടുത്തെ ദീനിന് വേണ്ടി എളിയ സേവനം ചെയ്യുകയാണ് ഞങ്ങൾ. ഞങ്ങളിൽ നിന്ന് സർവ സേവനങ്ങളും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അവിടുന്നാണല്ലോ നീ സർവ അനുഗ്രഹത്തിന്റെയും നിമിത്തമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തോട്ട്, അവിടുത്തെ സ്ഥാനം കൊണ്ട്, അവിടുത്തെ സലാത്തിന്റെ ബറക്കത്തോണ്ട് സ്വർഗത്തിൽ കടക്കാത്ത, സ്വർഗത്തിൽ താമസത്തിന് സത്യസൗകര്യം ലഭിക്കാത്ത ഈ എട്ട് വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ റഹ്മാനേ. എട്ട് വിഭാഗം ഇരുന്നോളും, എട്ട് വിഭാഗത്തിന് നിന്നിൽ താമസം ഇല്ല. ലായസ്കുനുക്കി മുതുവിനു ഹംരിൻ, അതേ കള്ളുകുടിച്ച് പതിവാക്കിയവൻ, കള്ളുകുടി പതിവാക്കിയവൻ, ലഹരി കുടിച്ച് പതിവാക്കി നടക്കുന്നവൻ, അവന് സ്വർഗത്തിൽ അവന് പ്രവേശനമില്ല. ജീവിതത്തിൽ എപ്പോഴോ ഒരു ദുർബല നിമിഷത്തിൽ ഏതെങ്കിലും സ്നേഹിതന്റെ പ്രേരണക്ക് നിമിത്തമായി മദ്യപിച്ച് പോയെങ്കിലും വാളിന്റെ സദസ്സിൽ പങ്കെടുത്തപ്പോ സ്വർഗം എനിക്ക് കിട്ടാതെയാകുമെന്നറിഞ്ഞപ്പോ ആ മദ്യപിച്ച് പോയതിൽ മനസ്സറിഞ്ഞ് കേദിച്ച് പൊട്ടിക്കരഞ്ഞ് പടച്ച റബ്ബിനോട് തൗബ ചെയ്ത് മാപ്പാക്കിച്ചവന് റബ്ബ് സ്വർഗം കൊടുത്തേക്കും. അതേസമയം അതാ സ്ഥിരമായി കള്ളുകുടി പതിവാക്കി ജീവിച്ചവൻ, അവന് സ്വർഗത്തിൽ അതാ നിന്നില് താമസിക്കൂല. വലാ മുസിറുൻ വ്യഭിചാര കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, അവനും നിന്നിൽ താമസം ഇല്ല.
അതേ വലിയ തെറ്റല്ലേ വ്യഭിചാരം. നമ്മൾ സൂറത്തുന്നൂറ് സംസാരിക്കുമ്പോൾ, സൂറത്തുന്നൂറ് നമ്മൾ മുമ്പ് കഴിഞ്ഞ കൊല്ലം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യഭിചാരത്തെ കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകൾ ഇങ്ങനെ സംസാരിക്കണം എന്നത് മനസ്സിലൊരാഗ്രഹമാണ്. അള്ളാഹു അത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് വ്യഭിചാരത്തെ കുറിച്ചും മദ്യപാനത്തെ കുറിച്ചും മുമ്പ് ഞാൻ പ്രസംഗിച്ച സീഡികളുണ്ട്. അത് വേണമെങ്കിൽ വിശദമായി കേൾക്കാം. ഇപ്പോൾ അത് വിവരിക്കുന്നില്ല. വലാ കത്താത്തു അതേ ഇമാം ഗസ്സാലി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു, കത്താത്തിനും സ്വർഗത്തിൽ താമസമില്ല. ആരാണ് കത്താത്ത് എന്ന് പറയുന്നത്? സ്നേഹിക്കുന്നവരെ അകറ്റിക്കളയാൻ വേണ്ടി സംസാരിച്ച് നടക്കുന്നവനാണ്. അത് സാധാരണക്കാരനാകട്ടെ, പ്രസംഗിക്കുന്നവനാകട്ടെ, പണ്ഡിതനാകട്ടെ, അല്ലാത്തവനാകട്ടെ, സ്നേഹിക്കുന്നവരെ അകറ്റിക്കളയാൻ വേണ്ടി അതാ നമീമത്ത് പറഞ്ഞ് ഏഷണി പറഞ്ഞ് നടക്കുന്നവൻ, ക്ലിപ്പുണ്ടാക്കുന്നവൻ, ക്ലിപ്പ് മുറിച്ച് അപ്പുറവും ഇപ്പുറവും ഒക്കെ മുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവൻ, അവന് സ്വർഗത്തിൽ താമസമില്ല. ദുനിയാവ് കിട്ടിയേക്കാം, അതുപോലെ അധികാരം കിട്ടിയേക്കാം, പക്ഷേ ജനങ്ങളെ അകറ്റാൻ വേണ്ടി സംസാരിക്കുന്നവന് സ്വർഗത്തിൽ താമസമില്ല. അതാണ് ഖത്താത്ത് എന്ന് പറയുന്നത്. വലാ ദയ്യൂത്, ദയ്യൂതിനും സ്വർഗത്തിൽ താമസമില്ല. ദയ്യൂസ് എന്ന് പറയുന്നത് ആരാണ്? സ്വന്തം ഭാര്യയുടെ ഭംഗി മറ്റുള്ളവർ ആസ്വദിക്കുന്നതിന് യാതൊരു വിഷമവും ഇല്ലാത്തവൻ. സ്വന്തം ഭാര്യയെ അന്യപുരുഷന്മാരെ കൂടെ വണ്ടിയിൽ കയറ്റിയിട്ട് പരസ്യമായി അതാ മറ്റുള്ളവർക്ക് നോക്കാൻ വേണ്ടി തുറന്ന ജീപ്പി കയറ്റി വിടുന്നവരില്ലേ? അതുപോലെ സ്വന്തം ഭാര്യയെ അന്യപുരുഷന്മാരെ കൂടെ പോയിരിക്കണം, സംഗമിക്കാനും ഒന്നിച്ചിരിക്കാനും പറഞ്ഞേക്കുന്നവരില്ലേ? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം അള്ളാഹുവിന്റെ കഅബത്തിന്റെ സമീപത്ത് പോയി ഉംറ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ പോലും ആ ഉംറക്ക് പോകുന്ന സമയത്ത് അതേ അവളുടെ മുങ്കയും മുഖവും ഒഴിച്ചുള്ള സ്ഥലം ഉംറ ചെയ്യുന്ന സമയത്ത് പോലും മറക്കണമെന്നതിന്റെ പുറമേ, ഇഹ്റാമിൽ പോലും മറക്കണമെന്നതിന്റെ പുറമേ, ആ ഉംറക്ക് പോകുന്ന സമയത്ത് സുന്നത്തായ ഉംറക്കാണ് പോകുന്നതെങ്കിൽ പോലും, വേണ്ട തലശ്ശേരിയിലേക്ക് ആശുപത്രിയിലാണ് പോകുന്നതെങ്കിൽ പോലും, കാണാനോ തൊടാനോ പറ്റുന്ന ഒരു പുരുഷനില്ലാതെ ഒരു പെണ്ണിനെയും വീട്ടിൽ നിന്ന് പുറത്തേക്കാൻ പാടില്ലെന്നല്ലേ ഫതുഹുൽ മൊയ്തീൻ മസ്അല പറഞ്ഞിട്ടുള്ളത്? മുസ്ലിമീങ്ങളെ, പണ്ഡിതന്മാർ സാധാരണ ജനങ്ങൾ അറിവില്ലാതെ സ്വന്തം ഭാര്യമാരെ പല സ്ഥലത്തേക്കും പറഞ്ഞേക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാതെ, അതിന്റെ ഗൗരവം പഠിപ്പിക്കാതെ പണ്ഡിതന്മാർ, അവർക്ക് കാര്യലാഭം വേണം, ജനങ്ങളെ ബഹുമാനവും സ്നേഹവും വേണം എന്ന് ചിന്തിച്ച് ജീവിച്ചാൽ എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയോ? പക്ഷേ അങ്ങനെ പറയുമ്പോൾ പലപ്പോഴും പലർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. കാരണം ഇവിടെ നമ്മുടെ രാജ്യത്ത് ഏതെല്ലാം പാർട്ടിക്കാരുണ്ടോ അതിലെല്ലാ പാർട്ടിക്കാർക്കും സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവരണം. അത് കൊണ്ടുവരണ്ട എന്ന് പറയുന്ന ഒരു പാർട്ടിക്കാരനും ഇവിടെ ഉണ്ടാകൂല. അതുകൊണ്ട് ഒരു പാർട്ടിയെയും രണ്ട് പാർട്ടിയെയും മാത്രം പറയുന്നതിനർത്ഥമില്ല. എല്ലാ പാർട്ടിക്കാർക്കും വേണമല്ലോ പെണ്ണ് രംഗത്ത്. അങ്ങനെ രംഗത്ത് വരുമ്പോൾ അത് പാടില്ലെന്ന് പണ്ഡിതന്മാര് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും പണ്ഡിതന് എതിരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹ് പറഞ്ഞത് തുറന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കണം. അതുപോലെ തന്നെ ക്ഷമ കൊണ്ടും പരസ്പരം വസീയത്ത് ചെയ്യണം. അത് ചെയ്തേ പറ്റൂ. റഹ്മാൻ മുസ്ലിയാർക്കറിയാം, അബ്ദുള്ള മുസ്ലിയാർക്കറിയാം, ഒരു മുസ്ലിം പെണ്ണിനെ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് സിറാജുൽ തുടങ്ങി ഷെഡിൽ മാത്രമുള്ള സമയത്ത് ഒരു സ്ത്രീയെ പച്ചയായി ഒരു തുറന്ന ജീപ്പ് കയറ്റി. ഇപ്പൊ അങ്ങനൊന്നും സ്ത്രീകൾ കൊണ്ട് ചെയ്യലുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിമീങ്ങൾ പച്ചയായി ഒരു തുറന്ന ജീപ്പ് കയറ്റി ഒരു പെണ്ണിനെ
ഇങ്ങനെ മൂർക്കം പാമ്പിനെ പോലെ ഇങ്ങനെ പടയെടുത്തിട്ട് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ലൈറ്റും പിടിപ്പിച്ച് കൊണ്ടുപോകുന്നു. ബേക്കുന്ന സൗണ്ട് കേട്ടപ്പോ ഇരിക്കുന്ന അബ്ദുൽ മുസ്ലിയാരോട് ഞാൻ ചോദിച്ച്, ഒരു ജീപ്പിൽ ഞാനും അദ്ദേഹം ഇങ്ങനെ പോകുന്നുണ്ട്. അബ്ദുൽ മുസ്ലിയാർ എന്താണ് ആ സൗണ്ട് എന്ന് ചോദിച്ചു. ഏകദേശം ഒരു 25 കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞു, അത് ജയിച്ച പെണ്ണിനെ ആനയിച്ച് കൊണ്ടുപോവാണ്, അവളെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊണ്ടുപോവാണ്. ഞാൻ അവളെ കണ്ടിട്ടില്ല, നോക്കിയിട്ടില്ല, കാരണം എനിക്ക് നോക്കൽ ഹലാലാവില്ല. അദ്ദേഹം അറിയാണ്ട് നോക്കിപ്പോയപ്പോ കണ്ടത്. അപ്പൊ ഞാൻ അതിനെതിരായി ശക്തിയായി ഒരു സ്ഥലത്ത് വേദോറഞ്ഞു. വേദോറഞ്ഞ സ്ഥലം ഒന്നും ഇപ്പൊ പറയുന്നില്ല, അറിയാം. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞ് പിന്നൊരിക്കൽ ഞാൻ അവിടെ വേദോറയാൻ ചെന്നു. റമദാൻ മാസാണ്, നിസ്കരിച്ച് തറാവി നിസ്കരിച്ച് വിത്തുർ നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു ചങ്ങാതി വന്ന് എന്റെ മാറിങ്ങോട്ട് പിടിച്ച് ബെൽച്ചിടാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്റെ ബാപ്പയും മുപ്പാപ്പയും മരിച്ചുപോയി, എല്ലാരെയും കടുത്ത ചീത്തയെന്ന് പറഞ്ഞു കുറെ ആളുകള്. ഞാൻ പള്ളിയിൽ അവിടെ ഇതികാഫ് ഇരുന്ന് അവിടെ ഇതികാഫും കരുതി അവിടെ ഇരുന്ന് അത് തീർത്തു. ഞാൻ കേട്ടു, ഒരക്ഷരം അങ്ങോട്ട് പറഞ്ഞില്ല. അൽഹംദുലില്ല, അല്ലാഹു തആല എനിക്ക് തൗഫീഖ് തന്നു, ഒരക്ഷരം പറഞ്ഞില്ല. ഞാൻ അവിടെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോ ഈ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ജ്യേഷ്ഠൻ അഹമ്മദ് മുസ്ലിയാർ വന്ന് എന്റെ കൈ പിടിച്ച് പോവാന്ന് പറഞ്ഞ് ഇറക്കി കൊണ്ടുപോകും. പിന്നെ ഒരൊറ്റ കുട്ടി അദ്ദേഹം വന്നപ്പോ പിന്നെ മിണ്ടിയില്ല. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയ ഒരു സംഭവം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും ഏത് എതിർപ്പുകൾ ഉണ്ടായാലും പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ വലിയെ കരുതി, അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുന്നത് എന്തിനാണ്? ഓ മുസ്ലിമീങ്ങളെ, എന്റെ ഉമ്മമാരെ, നിങ്ങൾ നരകത്തിൽ കടക്കാതിരിക്കാനാണ്, നിങ്ങളെ ഭർത്താക്കന്മാര് നരകത്തിൽ കടക്കാതിരിക്കാനാണ്, നിങ്ങൾക്ക് സ്വർഗത്തിലെത്താനാണ്. പണ്ഡിതന്മാർക്ക് അതുകൊണ്ടൊന്നും ഇവിടെ ഇടിഞ്ഞു പോയിട്ടല്ല. സ്വർഗത്തോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറഞ്ഞപ്പോ സ്വർഗം എന്നിൽ പ്രവേശിച്ചവൻ വിജയിച്ചു എന്ന് പറഞ്ഞപ്പോ റബ്ബ് സത്യം ചെയ്ത് പറഞ്ഞതാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഏകദേശം 500 or 1000 കൊല്ലം മുമ്പ് അവിടുത്തെ ഇഹ്യാഉദ്ദീനിൽ എടുത്തു ധരിക്കുകയാണ്. സ്വർഗത്തിൽ താമസമില്ലാത്ത 8 വിഭാഗത്തിലൊന്നു വലാദയ്യോ, അന്യപുരുഷന്മാർക്ക് സ്വന്തം ഭാര്യയുടെ ഭംഗി അനുഭവിക്കാൻ വിട്ടുകൊടുക്കുന്നവരാ. അതിലതാ അന്യപുരുഷന്മാരായ യുവാക്കളെയും കൂട്ടിയിട്ട് പാർക്കിലേക്ക് പോകുന്ന ചെറുപ്പക്കാരെ, കോവളത്തേക്ക് പോകുന്ന ചെറുപ്പക്കാരെ, മൈസൂരിലേക്ക് പോകുന്ന ചെറുപ്പക്കാരെ. മൈസൂര് ഹറാമല്ലോ കേട്ടോ, തിരുവനന്തപുരം ഹറാമല്ലോ കേട്ടോ. അതേ സമയത്ത് അന്യപുരുഷന്മാര് നിങ്ങളെ സ്നേഹിതന്മാർക്ക് നിങ്ങളെ സ്വന്തം ഭാര്യമാരെ കാണാൻ അവസരമുണ്ടോ? ടെലിഫോൺ ചെയ്യാൻ അവസരമുണ്ടോ? അവരുമായി സല്ലപിക്കാൻ അവസരമുണ്ടോ? ഒന്നിച്ചൊരു കസേരയിലും മേശയിലും ഇരുന്ന് അന്യപുരുഷന്മാരെ കൂടെ മുഖത്തോട് മുഖം നോക്കി തിന്നാൻ അവസരമുണ്ടോ? അതുപോലെ തന്നെ അവർക്ക് തമ്മിൽ പരസ്പരം അടുക്കാൻ അവസരമുണ്ടോ? അവരെ മുടിയും അവരുടെ മുടിയും നിന്നും മാറും, അവരെ കൈത്തണ്ടകളും ഒക്കെ കാണാനുണ്ടോ? എങ്കിലും നീയും ദയ്യൂസിന്റെ പട്ടികയിലാണ് കേട്ടോ. സ്വന്തം ഭാര്യമാരെ മറ്റുള്ളവർക്ക് ഭംഗി ആസ്വദിക്കാൻ അനുവദിച്ചു കൊടുക്കുന്നവന്റെ പേരാണ് ദയ്യൂസ്. ആ ദയ്യൂസിന് സ്വർഗത്തിൽ താമസമില്ല. 8 വിഭാഗത്തിൽ ഒന്നാമത് വലാ സുറതിയുൻ, അതുപോലെ തന്നെ അനീതി കാണിക്കുന്ന നിയമപാലകന്മാർ, അനീതി കാണിക്കുന്ന നിയമപാലകന്മാർ, നിരപരാധികളായ ആളുകളെ കേസിൽ കൊടുക്കാൻ വേണ്ടി, നിരപരാധികളായ ആളുകളെ അവരുടെ പേരിൽ കേസ് ചുമത്താൻ വേണ്ടി, നിരപരാധികളായ ആളുകളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി അനീതി കാണിക്കുന്ന നിയമപാലകന്മാർ, അവർക്കും സ്വർഗത്തിൽ താമസമില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വലാ അതുപോലെ പുരുഷനായിട്ട് പെണ്ണിന്റെ വേഷം കെട്ടി നടക്കുന്നവർ, പെണ്ണിനെ പോലെ ആടുകയും ചാടുകയും പാടുകയും ചെയ്യുന്നവർ, പെണ്ണിന്റെ രൂപത്തിൽ നൃത്തം ചവിട്ടുന്നവർ, അതുപോലെ പെണ്ണിന്റെ വേഷം കെട്ടി ആടുന്നവർ, അവർക്കും സ്വർഗത്തിൽ താമസമില്ല. വലാ ഖാതിഉ റഹിമിൻ, ഇതുപോലെ കുടുംബ ബന്ധം മുറിക്കുന്നവർ, സ്വന്തം അമ്മാവനോട് മിണ്ടാത്തവരില്ലേ, സ്വന്തം ഉമ്മാന്റെ അനുജത്തിന്റെ വീട്ടിൽ പോകാത്തവരില്ലേ,
സ്വന്തം ഉമ്മാന്റെ ജേട്ടത്തിയോടും ഉണ്ടാത്തവരില്ലേ? ബാപ്പന്റെ അനുജനോടും ജേട്ടനോടും കല്യാണം പറയാത്തവരില്ലേ? സ്വന്തം അമ്മാവന്റേതും അതുപോലെ തന്നെ ജേട്ടത്തിയുടേതുമൊക്കെ കൈവശപ്പെടുത്തുന്നവരില്ലേ? പാവപ്പെട്ട പെണ്ണുകളാണെങ്കിൽ ആ പെണ്ണുകളുടെ അനധികൃതമായി കൈവശപ്പെടുത്തുന്നവരില്ലേ? കുടുംബത്തിലുള്ള ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവരില്ലേ? അങ്ങനെ കുടുംബ ബന്ധം മുറിക്കുന്നവർക്കും സ്വർഗത്തിൽ താമസമില്ല. ഇതുപോലെ വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തവർ, ഞാൻ ഇന്നത് ചെയ്യുമെന്ന് നേർച്ച ചെയ്തിട്ട് നേർച്ച വീട്ടാത്തവർ, ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്യാത്തവർ, പറഞ്ഞ വാക്ക് പാലിക്കാത്തവർ, അങ്ങനെയുള്ളവർക്കും സ്വർഗത്തിൽ താമസമില്ല. ഇങ്ങനെ എട്ട് വിഭാഗത്തിൽ സ്വർഗത്തിൽ താമസമില്ലെന്ന് അതാ അല്ലാഹു ജല്ല ജലാലുഹു സ്വർഗത്തോട് തന്നെ പറയുന്നു. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹീലെടുത്ത് ഉദ്ധരിക്കുന്നു. അപ്പൊ ഈ എട്ട് വിഭാഗത്തിൽ ഒന്നാണ് ജനങ്ങളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി സംസാരിക്കുന്നവർ. അവർക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ലെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമീമത്ത് പറയരുത്. നമീമത്ത് തന്നെ ഒരാളെയും മറ്റാളെയും തെറ്റിക്കാൻ വേണ്ടി സംസാരിക്കും. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്നെ എടുത്തു ധരിക്കുന്നു, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു സന്ദർഭത്തിൽ മഴയില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയി. മഴയില്ലാതിരുന്നാൽ അമ്പിയാക്കൾ ചിലപ്പോൾ മൊഴിയത്ത് മുഖേന അവർ വെള്ളം കൊടുക്കും. ചിലപ്പോൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് മഴ വാങ്ങിച്ചു കൊടുക്കും. അമ്പിയാക്കളും ഔലിയാക്കളും സാധാരണ ജനങ്ങളെപ്പോലെ അല്ല. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രത്യേകമായ സ്ഥാനമാണ് മുഈജസത്ത് കറാമത്ത് എന്ന് പറയുന്നത്. മുഈജസത്ത് കറാമത്ത് ഇൻഷാഅല്ലാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബുർദ ബൈത്ത് 150 പതിവും ഇൻഷാഅല്ലാ കുറ്റിയാടിയും നാദാപുരം പാറക്കടവും അങ്ങനെ തുടങ്ങി കുറേ സ്ഥലങ്ങളിലായി ഈ വർഷം പറഞ്ഞ് പ്രസംഗിച്ചു തീർക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞല്ലോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇൻഷാഅല്ലാ മുഈജസത്തെ സംബന്ധിച്ചും കറാമത്തിനെ സംബന്ധിച്ചൊക്കെ അപ്പോൾ പറയാം. ഇപ്പോൾ ഞാനതിലേക്ക് വിശദമായി കടക്കുന്നില്ല. എല്ലാവരും എല്ലാ വേദനും വരണം. എന്നാലും ഒരുപാട് കാര്യം പഠിക്കാൻ കഴിയും. നിങ്ങൾ പഠിച്ചിട്ട് എനിക്ക് ശമ്പളം തരുമെന്നില്ല, എനിക്കറിയാം. ഇവിടുന്ന് വേദനെങ്കിൽ 5 വയസ്സ് വാങ്ങാൻ ഞാനൊട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ആ സമയത്ത് ഒരാളെങ്കിലും കേട്ടാൽ, ഒരാളെങ്കിലും പഠിച്ചാൽ, അത് മറ്റുള്ളവർക്ക് അദ്ദേഹം പകർന്നാൽ, ഖിയാമത്ത് നാൾ വരെ എൽമിങ്ങനെ പകർന്ന് പകർന്ന് പോയാൽ, അത് സാധുക്കളായ നമുക്ക് അള്ളാഹു കബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു സമ്പാദ്യമാണ്. അത് നമ്മുടെ ഗുരുവര്യന്മാർ ഉസ്താദുമാർക്ക് വലിയ പൊരുത്തമുള്ള കാര്യമാണ്. അവർക്കും അവരെ കബറിലൊരു സമ്പാദ്യമാണ്. ഇൽമു എന്ന് പറയുന്നത് അത് വലിയ സ്ഥാനമുള്ള ഒരു സംഗതിയാണ്. ഇൽമു മറ്റുള്ള പണം പോലെയല്ല. പണവും ഇൽമും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ കമീൽ ഏ കമീലെ, അൽഇൽമു ഖൈറു മിനൽ മാൽ, അറിവ് എന്ന് പറയുന്നത് സ്വത്തിനേക്കാൾ ഉത്തമമാണ്. അൽഇൽമു യഹ്റുസുക, അറിവ് നിനക്ക് കാവൽ നിൽക്കും. വാന്ത തഹ്റുസുൽ മാല, സ്വത്തിന് നീ കാവലുക്കണം. സ്വത്ത് വേറുള്ള ഒരു ഘട്ടം ഉണ്ടോ, നീ കാത്തുക്കണം. ആ സമയത്ത് നീ അപകടത്തിൽ ചാടാതിരിക്കാൻ നിനക്ക് കാവൽ നിൽക്കുന്ന സാധനമാണ് ഇൽമു, അറിവ് എന്ന് പറയുന്നത്. വൽ ഇൽമു ഹാകിമുൻ വൽ മാലു മഹ്കൂമുൻ അലൈഹി, സ്വത്ത് എന്ന് പറയുന്നത് അതിന്റെ മേൽ തീരുമാനം പറയുന്നതാണ് അറിവ്. നിന്റെ സ്വത്ത് എവിടെ ചെലവഴിക്കണം, എവിടെ ചെലവഴിച്ചുകൂടാ, എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ സമ്പാദിക്കണം, അതൊക്കെ അറിവാണ് തീരുമാനം പറയേണ്ടത്. അതേസമയത്ത് സ്വത്തിന് അറിവുകൾ അങ്ങോട്ട് ഒന്നും പറയാൻ അധികാരമില്ല. അപ്പൊ സ്വത്തിനേക്കാൾ എത്രയോ കൂടുതൽ സ്ഥാനമുള്ളതാണ് അറിവ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൽമാലു തംകുസുഹു നഫഖ, സ്വത്ത് എന്ന് പറയുന്നത്, ധനം എന്ന് പറയുന്നത് അത് എടുത്തിങ്ങനെ കൊടുത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുരുങ്ങിപ്പോകുന്ന സാധനമാണ്. വല്ലിൽമു യസ്കൂബിൽ ഇൻഫാഖി, ഇൽമ അങ്ങനെയല്ല, കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അറിവിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അറിവ് കൂടി വരും, കൊടുക്കുന്നതിനനുസരിച്ച് വർദ്ധിക്കുന്ന സാധനമാണ് അറിവ്. അപ്പൊ അറിവ് എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഏത് വിഷയത്തിലും ധാരാളം അറിവ് വേണം. അറിവ് കുറയുമ്പോൾ അറിവുള്ളവരെ പരിഹസിക്കും, അറിവുള്ളവർ പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ ചെറിയ അറിവിന്റെ കൂടെ കുറച്ച് ഗീബറും കൂടി ഉണ്ടായാലോ പിന്നെ അറിവുള്ളവരെ ചീത്തറിഞ്ഞു കിടക്കും.
ചെറിയ അറിവുണ്ടാവുക, അങ്ങനെയാണല്ലോ. അത് അതിന്റെ സ്വഭാവമാണ്. അള്ളാഹു തആല കാക്കട്ടെ. ഇരുകൂടിയായാൽ പിന്നെ ഇങ്ങനെ അറിവുള്ളവർ കുറ്റം പറഞ്ഞു നടക്കും. അത് അഹങ്കാരത്തിന്റെ ഒരു സ്വഭാവമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ സയ്യിദ് കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ വെള്ളമില്ലാതെ ആളുകളൊക്കെ ഇങ്ങനെ പ്രയാസപ്പെട്ടു, എല്ലാവരും പ്രയാസപ്പെട്ടു. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഔഹൈനാ ഇലാ മൂസ ഇസ്തസ്ഖാഹു ഖൗമുഹു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മൂസ നബിയുടെ ജനങ്ങൾ വെള്ളം തേടിയപ്പോൾ, സുബ്ഹാനല്ലാഹ്, ചിലരുണ്ട് അള്ളാഹിനോട് മാത്രമേ തേടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അവർക്കറിവില്ലാത്തത് കൊണ്ടാണ് അള്ളാഹു തആല കൊടുക്കുന്ന മുഅ്ജിസത്ത് മുഖേനയോ അല്ലാഹു കൊടുക്കുന്ന കറാമത്ത് മുഖേനയോ അമ്പിയാക്കൾ ഔലിയാക്കൾ സഹായം ചെയ്യുമെന്ന വിശ്വാസത്തോടെ അമ്പിയാക്കൾ ഔലിയാക്കളോട് തേടുന്നതിന് ഒരു കുഴപ്പവുമില്ലെന്ന് മാത്രമല്ല, അത് സാലിഹീങ്ങളെ പതിവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്, ഏലം അന്നഹു യജൂസു വയസ്നു തബസ്സുറു വലിസ്തിഗാഫതു വതശഫു ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടയാളനാക്കി ചോദിക്കുന്നതും നബി തങ്ങളോട് ശുപാർശ റെക്കമെൻഡ് തേടുന്നതും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിൽ തന്നെ സഹായം ചോദിക്കുന്നതുമൊക്കെ അത് പുണ്യകർമ്മമാണ്, അത് നല്ല കാര്യമാണെന്ന് നീ ഇന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കണേ. അതിനെതിരെ ഏത് ക്ലാസ് കേട്ടാലും ഏത് പ്രസംഗം കേട്ടാലും ഏത് പുസ്തകം വായിച്ചാലും നിന്റെ ഉറപ്പ് വിട്ടേക്കരുതേ. ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തിയില്ലേ സഹോദരന്മാരെ? അപ്പൊ മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആളുകൾ വന്ന് വെള്ളത്തിന് തേടി എന്ന് ഖുർആൻ പറയാണ്. അതൊരു തെറ്റായിരുന്നുവെങ്കിൽ ഖുർആൻ അതിനെ വിമർശിക്കുമായിരുന്നു. മൂസാ നബിയോട് തേടിയ തെറ്റാണെന്ന് ഖുർആൻ പറയുമായിരുന്നു. അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഖുർആനിൽ അല്ലാഹ് പറയുന്നു, മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ നമ്മൾ മൂസാ നബി അലൈഹി സ്വലാമിന് വഹിയറിയിച്ചു, നബിയെ എന്താ വഹി അറിയിച്ചത്? അള്ളാഹനോടെ തേടാൻ പാടുള്ളൂ എന്ന് പറയണം എന്നല്ല, മറിച്ച് അനിലിരിബി ഹസാക്കൽ ഹജർ, അനിലിരിബി ഹസാക്കൽ ഹജർ, ഓ മൂസാ നബിയെ, നിങ്ങളെ കൈവശത്തിൽ ഒരു വടിയില്ലേ, ആ വടി കൊണ്ട് നിങ്ങൾ ആ കല്ലിന് പോയൊന്നടിക്കൂ. മൂസാ നബിയോട് ജനങ്ങൾ വെള്ളത്തിന് തേടിയപ്പോ മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കാൻ അള്ളാഹ് ഓർഡർ ചെയ്യാണ്, ആ വടി കൊണ്ട് ആ കല്ലിനൊന്നടിക്കൂ മൂസാ നബിയെ. ഫംബജസത്തി മിൻഹു ഫനത അസ്റത ഐനാ, ഖുർആൻ പറയുന്നു ആ സമയത്ത് മൂസാ നബി അലൈഹി സ്സലാം ആ കല്ലിനങ്ങടിച്ചപ്പോൾ ആ കല്ലിൽ നിന്നതാ 12 തോടുകൾ പൊട്ടിയൊലിക്കുന്നു, ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നു. ഇങ്ങനെ അമ്പിയാക്കളോട് തേടിയാൽ അമ്പിയാക്കൾ മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കാറുണ്ട്. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയപ്പോ ഇങ്ങനെയൊക്കെ സഹീഹുൽ ബുഖാരിയിൽ വിവിധ സംഭവങ്ങൾ കാണാം. നബിതങ്ങളോട് സഹാബത്ത് വെള്ളത്തിന് തേടി, അങ്ങനെ തേടിയപ്പോൾ അവിടുത്തെ കൈവിരലെടുത്ത് ഒരു ചെറിയ പാത്രത്തിൽ അങ്ങി വെച്ചപ്പോ അവിടുത്തെ കയ്യിന്റെ വിരലിലൂടെ ശുദ്ധജലമതാ പൊട്ടി ഒലിക്കുന്നു. ഇന്നും മദീനത്തെ മഹത്തായ മസ്ജിദുൽ നബി എന്ന പള്ളിയുടെ ചുമരിന്റെ മേലെ ആ ചുമര് ഖിബ്ലക്ക് തിരിഞ്ഞു നിൽക്കുമ്പോ ഇടത് ഭാഗത്തുള്ള ചുമരാണ് കേട്ടോ, ആ ചുമര് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ തൊട്ടടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖത്താബ് റളിയല്ലാഹു അൻഹുമാ ആ രണ്ട് മഹാന്മാരുടെയും ശരീരം മറവു ചെയ്യപ്പെട്ട പച്ചക്കുബ്ബയുള്ള ജാറത്തിന്റെയും പള്ളിയുടെയും ചുമര് ഒന്നാണ് കേട്ടോ. പള്ളിയോട്
അവന് വന്നിച്ച് ജാറമാണ്. ആ ജാറത്തിൽ ഏറ്റവും വലിയ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആ ജാറത്തിന്റെയും പള്ളിയുടെയും ചുമരിന്റെ മേലെ നേരത്തെ എഴുതി വെച്ചൊരു പദ്യം, അതാ പല നിലക്കും അയച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. പടച്ചറബിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് നിന്ന് ജനങ്ങൾക്ക് ഇറക്കമെന്ന് ചെയ്ത് ജനങ്ങളെ രക്ഷിക്കുന്ന നബിയേ, സൈന്യത്തിന് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോ കയ്യിന്റെ വരലിലൂടെ വെള്ളം കൊടുത്ത നബിയേ എന്ന് വിളിച്ചു പറയുന്ന പദ്യം ആ ചുമരിന്റെ മേലെ എഴുതി വെച്ചത് കാണാം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അപ്പൊ ഹബീബായ നബി തങ്ങൾ കൈവിരലിലൂടെ വെള്ളം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അമ്പിയാക്കള് വെള്ളം കൊടുക്കാറുണ്ട്. എന്നാ അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടി ഇപ്പൊ കൈയുയർത്തി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചപ്പോൾ അതാ നല്ല മഴ പെയ്ത് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അതേ മൊഴിയത്ത് മുഖേന പാറയ്ക്ക് കല്ലിന് വടി കൊണ്ടടിച്ചിട്ട് മൊഴിയത്ത് മുഖേന വെള്ളം കൊടുത്ത അതേ മൂസാ നബി അലൈഹി സ്വലാം തന്നെ വെള്ളം കിട്ടാതിരുന്നപ്പോ കുറെ പ്രാർത്ഥിച്ചു നോക്കി, അനുയായികളെയും കൂട്ടി പ്രാർത്ഥിച്ചു നോക്കി, പക്ഷേ മഴ പെയ്യുന്നില്ല. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മഴ ലഭിക്കാത്തത് കൊണ്ട് സങ്കടത്തോടുകൂടി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞു, മഴ ലഭിക്കുന്നില്ലല്ലോ. ആ സമയത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല വിവരം അറിയിച്ചു, നിങ്ങളെ കൂട്ടത്തില് ഒരു ചങ്ങാതിയുണ്ട്, അവനിങ്ങനെ ജനങ്ങളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി നമീമത്ത് പറയുന്ന ആളാ, വേറൊരുത്തന്റെ കുറ്റവും കുറവും ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ആളാ, അവനുള്ളത് കൊണ്ടാണ് ദുആക്കുത്തരം തരാത്തത് എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവെ അദ്ദേഹത്തിന്റെ പേരിങ് പറയാം, എന്നാൽ എനിക്ക് ഞങ്ങൾക്ക് അവനെ പിടിച്ച് പുറത്താക്കാലോ, അതുകൊണ്ട് നബീമത്ത് പറയുന്നവന്റെ പേരൊന്ന് പറഞ്ഞു തരൂ എന്ന് അള്ളാഹുവിനോട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ടു. അള്ളാഹ് പറഞ്ഞു, അപ്പൊ ഞാനൊരു നബീമത്ത് അറിയുന്നവനാവൂലേ, അപ്പൊ ഞാനിങ്ങനെ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പറയുന്ന ഒരുത്തനാവൂലേ, അതുകൊണ്ട് എന്നോട് പേര് ചോദിക്കണ്ട, നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് തൗബ ചെയ്തോ, എല്ലാവരും വന്നുപോയ തെറ്റിൽ പഠിച്ചവനോട് എന്നോട് ഖേദിച്ച് മടക്കിക്കോ എന്ന് പറഞ്ഞു. എല്ലാവരും അള്ളാഹുവിനോട് തൗബ ചെയ്തപ്പോൾ അള്ളാഹു തആല അവർക്ക് മഴ വർഷിപ്പിച്ചു കൊടുത്തു എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് പരസ്പരം തെറ്റിക്കുന്ന സംസാരങ്ങൾ, യേശുവിനെ പറയുന്ന സംസാരങ്ങൾ ആരും ഒരിക്കലും നടത്താൻ പാടില്ല. ആരോട് വൈലുല്ലിക്കുല്ലു ഹുമസത്തിൽ ഹുമസ എന്ന് പറഞ്ഞ കക്ഷികൾ ആരാണെന്നതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും ഉദ്ദേശങ്ങളും പണ്ഡിതന്മാര് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ പറഞ്ഞ ഒരു കക്ഷിയാണ് ഹുമുൽ മസ്സാഊന ബിൻ നമീമത്തിൽ മുഫർഖൂന ബൈനൽ അഹബ്ബതി അന്നാഇതൂന ലിന്നാസി ബിൽ ഐബ്. യേശുവിനെ പറഞ്ഞു നടക്കുന്നവൻ അൽ മുഫർഖൂന ബൈനൽ അഹബ്ബതി സ്നേഹിക്കുന്നവരെ പരസ്പരം അകറ്റാൻ വേണ്ടി സംസാരിക്കുന്നവർ, അന്നാഇതൂന ലിന്നാസി ബിൽ ഐബ് കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്നവർ, അത് നോക്കി നടക്കുന്നവർ, അവർക്കാണ് സർവനാശം. ഇൻഷാല്ലാ നമുക്ക് ഗൈബത്തിനെ സംബന്ധിച്ച് നാളെ സംസാരിക്കാനുണ്ട്. എന്താണ് ഗൈബത്ത്? ഗൈബത്ത് പറയാതെ നമുക്കൊന്ന് നന്നാകാൻ എന്താ പണി? സുബ്ഹാനല്ലാ. ഗൈബത്ത് പറയാതെ നന്നാകാൻ എന്താ പണി? കാരണം ഗൈബത്ത് നാറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു നല്ല കാറ്റം കൊണ്ടടിച്ചു.
കാറ്റടിച്ചപ്പോ വല്ലാത്ത ദുർഗന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുസ്ലിമീങ്ങളിൽപ്പെട്ട കുറെ ആളുകളെ, മുനാഫിഖീങ്ങളിൽപ്പെട്ടവര് ഗീബത്ത് പറഞ്ഞു. ഫലിദാലിക ഈ ദുർഗന്ധം നമിക്കുന്ന കാറ്റ് അവരെ ഗീബത്തിന്റെ മണമാണ്, ഗീബത്തിന്റെ ദുർഗന്ധമാണ്. ഈ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചപ്പോ ഇമാം സമർക്കന്ദി റളിയല്ലാഹു അൻഹു അവിടെ അതാ ഒരു സംഭവം പറയുന്നു. ഒരു നല്ല പണ്ഡിതനോടൊരാൾ ചോദിച്ചു, എന്തേ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഗീബത്തിന്റെ ദുർഗന്ധം സഹാബത്തിന് കിട്ടിയല്ലോ, അതിന്റെ ദുർഗന്ധം അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ചല്ലോ, എന്തേ ഇപ്പൊ ഗീബത്ത് ധാരാളം ജനങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോഴെന്തേ നമുക്ക് ദുർഗന്ധം നാറ്റം കിട്ടാത്തത്? വലാത്ത തബയ്യനു ഫീ യൗമിനാ ഹാദാ, നമ്മളെ ഇക്കാലത്ത് ഗീബത്ത് ഒരുപാട് പാട് പറയുന്നില്ലേ, മൈക്കും കെട്ടി ഗീബത്ത് പറയുന്നവരില്ലേ, അല്ലാതെ പറയുന്നവരില്ലേ, എന്നിട്ട് ഇപ്പോഴെന്തേ അതിന്റെ ദുർഗന്ധം നമ്മൾക്ക് മൂക്കിന് മണക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ വിദ്വാൻ മറുപടി പറഞ്ഞു, ലിഅന്നൽ ഗീബത ഖദ് കസറത് ഫീ യൗമിനാ ഫംതലത്തിൽ ഉനൂഫു മിൻഹാ ഫലം തതബയ്യനി റായിഹാ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരു പശുവിനെ പോറ്റുന്ന ഒരു കമ്പനി പോയി പണ്ട്, അലൈൻ വിൽക്കുന്നിട്ട് അലൈനുണ്ട്, ഒരുപാട് പശുക്കളുള്ള ഒരു കമ്പനി, ഒരൊറ്റ പശുവിന് തന്നെ 150 ലിറ്റർ പാലൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ വലിയ പശുക്കളെ പോറ്റുന്ന കമ്പനിയിൽ പോയി കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഞാനങ്ങനെ അവിടെ ചെന്നപ്പോ എനിക്ക് അവിടുന്ന് ക്ലാസ് എടുക്കാനൊന്നും കഴിയുന്നില്ല, നാറിയിട്ട് ദുർഗന്ധം കൊണ്ട് ക്ലാസ് എടുക്കാനേ കഴിയുന്നില്ല. പക്ഷേ ആ കമ്പനിന്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, അവിടുന്ന് തന്നെ ഉറങ്ങുന്നവരുണ്ട്, അവർക്കൊന്നും ഒരു മണവുമില്ല. എനിക്കാണെങ്കിലോ മണത്തിട്ടൊന്നും ചെയ്യാനും കഴിയുന്നില്ല. എന്താ സംഭവം? അത് മണത്ത് 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 അവർക്കത് പരിചയിച്ചു പോയി, ഇപ്പോഴവർക്ക് ദുർഗന്ധമില്ല. ഇതുപോലെ ആഖിർ സമാനായപ്പോൾ ഗീബത്ത് കൊണ്ട് ലോകം നിറഞ്ഞുപോയി, ആ ഗീബത്തിന്റെ മണം ഇപ്പൊ മൂക്കിനടിക്കുന്നില്ല, കാരണം ഗീബത്ത് കൊണ്ട് നിറഞ്ഞുപോയി എന്നാണ് ഇമാം സമർക്കന്ദ് റളിയല്ലാഹു അൻഹു മറുപടി ഉദ്ധരിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, അങ്ങനെ ഗീബത്ത് കൊണ്ട് നിറഞ്ഞ് നാറ്റം കാണാത്തൊരു കാലമാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഗീബത്തിനെ സംബന്ധിച്ച് ഒരുപാട് പറയാനുണ്ട്. അല്ലാഹു തആല ഇത്ര ഗൗരവത്തില് ഒരു സൂറത്ത് തന്നെ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇത്ര ഗൗരവത്തോടെ പറഞ്ഞത് വെറുതെയല്ല. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗീബത്തിനെ സംബന്ധിച്ച് കുറെ പറയാനുണ്ട്, ഗീബത്ത് പറയാനുള്ള കാരണങ്ങളുണ്ട്. ഒരു മനുഷ്യന് ഗീബത്ത് പറയാൻ പ്രചോദനം നൽകുന്ന കാരണങ്ങൾ എന്താണ്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അതിന് കുറെ കാരണങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ ഞാൻ നാളെ അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ പറയാം. അല്ലാഹു തആല നമുക്ക് നാളെയും സംസാരിക്കാനും നാളെയും കേൾക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അല്ലാഹു തആല സാധുക്കളായ നമ്മൾ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മൾ ആരും തന്നെ മറ്റുള്ളവരെ കുറ്റവും കുറവും പറയാൻ വേണ്ടി നടക്കുന്നതിന് പകരം അവനവന്റെ കുറ്റവും കുറവും എന്താണെന്ന് ചിന്തിക്കാൻ ഒരുങ്ങിയാൽ അതല്ലേ ഒരു മനുഷ്യന്റെ ആഹ്റം രക്ഷപ്പെടുത്താൻ ഏറ്റവും നല്ലത്. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ നിങ്ങൾക്ക് ചൊല്ലിക്കേൽപ്പിച്ചത്, ലാ തഗ്തബൻ അഹദൻ വലാ ഫത്തിഷ് ഉയൂബക ഖബ്ലൽ ഐബ് ഗൈറക മൻ ഖുല്ലി മിനൻ നാസി മിൻ ഐബി ലഹു സലിമാ. മോനെ, നീ ഒരാളെയും കുറ്റവും കുറവും പറയാൻ നടക്കണ്ട, കാരണം ഒരു കുറ്റവും ഇല്ലാത്തവൻ ആരാണെന്ന് നിനക്ക് പറയാൻ കഴിയോ? നിനക്ക് ജീവിതത്തിൽ ഒരു കുറ്റവും ഇല്ലെന്ന് നിനക്ക് പറയാൻ കഴിയോ? അതുകൊണ്ട് തന്നെ വലാത്ത കുൻകദുബാബിൻ ബിൽ ജുറൂഹി വഖൽ ദൂന സിഹാഹി മിനൽ അളായി മുസ്തലിമാ. നീ ഈച്ചയെ പോലെയാകരുത്. ഈച്ചയുടെ സ്വഭാവം എന്താണ്?
വിദ്യയുടെ സ്വഭാവം ഒരു മനുഷ്യന്റെ ശരീരത്തിലും വസ്ത്രത്തിലും വൃത്തിയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ടെങ്കിലും പരിമളമുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും അവിടെയൊന്നും ഈച്ചക്കിൽ ഇടം കാണൂല. ഈച്ച ഇടം കാണുന്നത് എവിടെയാണ്? നെജസ്സുള്ളത്, എവിടെയാണ് ചരമുള്ളത്, എവിടെയാണ് മലമുള്ളത്, അവിടെ പോയിരിക്കലല്ലേ ഈച്ചയുടെ സ്വഭാവം. അതുപോലെ നീ ഈച്ചയുടെ സ്വഭാവമുള്ളവനാകരുത്. ഒരാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും നിന്റെ ശ്രദ്ധയിൽ പെടുന്നില്ല, അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ചൊന്നും നിന്റെ മനസ്സ് പോകുന്നില്ല, നിന്റെ നാവിൽ വരുന്നില്ല. നീ അയാൾക്ക് എന്ത് കുറ്റവും കുറവെന്ന് കണ്ടുപിടിച്ച് നടക്കുകയാണ്. അത് ഈച്ചയുടെ സ്വഭാവമാണ്. ആ സ്വഭാവമുള്ളവനായി നീ അത് പരിക്കരുതെന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് അതാ വന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയേ അഖ്ബിർനി ഇസ്ലാമി ബി അംരില്ലാ അസ്അലു അൻ വഹദം ബഅദക. നബിയേ, ഇസ്ലാമിൽ ഒരു കാര്യം തങ്ങളെനിക്ക് പറഞ്ഞു തരണം, തങ്ങളെ ശേഷം ഞാനത് മറ്റൊരാളോടും ചോദിക്കാൻ അവസരം വരരുത്. ആ നിലക്ക് തങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരണം. ആ സമയത്ത് ഓർന്നു, നീ ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കൂ. ജീവിച്ചോളൂ. ഇസ്ലാം എന്ന് പറയുന്നത് വളവില്ലാത്ത പ്രസ്ഥാനമാണ്, വക്രതയില്ലാത്ത ആശയമാണ്. നീ നേരെ നേരെ നേർക്കിനേരെ അങ്ങ് ജീവിച്ചോ. അങ്ങനെ പറഞ്ഞപ്പോൾ ചോദിച്ചു, ഫമാ അത്തഖി, ഞാൻ എന്താ സൂക്ഷിക്കേണ്ടത്? അപ്പൊ പറഞ്ഞു, ഫഔമാ ബിയദിഹി ഇലാ ലിസാനിഹി, അവിടുന്ന് അതാ നാവിലേക്ക് അങ്ങ് ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു, നാവിലേക്ക് ചൂണ്ടിയിട്ട് നാവ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. നാവ് കൊണ്ടുള്ള വിപത്തുകൾ വളരെ വലുതാണ്. ഇത് തന്നെയാണ് സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് വന്ന് ചോദിച്ചു, മന്നജാ, വിജയം എങ്ങനെയാ നബിയെ, വിജയിക്കൽ എങ്ങനെയാ നബിയെ? കാലാംസിക്കലൈക ലിസാനക, നിന്റെ നാവിനെ നീ പിടിച്ചു വെച്ചോ. വല്യ സൈക ബൈതുക, അനാവശ്യങ്ങളിൽ പങ്കെടുക്കാതെ നിന്റെ വീട് നിനക്ക് വിശാലമാകട്ടെ. ആവശ്യമില്ലാത്തതിനൊന്നും നീ പുറത്തു പോകണ്ട. നിന്റെ വീട്ടിലിരുന്നോ ബിക്കുക, നിന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ പുറത്തു കിട്ടാൻ വേണ്ടി നീ പടച്ചറപ്പിനോട് കരഞ്ഞോ. ഓ സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സ്നേഹിച്ചവരും അള്ളാഹുവിനെ ഭയപ്പെട്ടവരും അള്ളാഹുവിനെ അംഗീകരിച്ചവരുമായി സാധുക്കളായ നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ. നാളെ 3:30 നമ്മുടെ സ്കൂൾ ഉദ്ഘാടനം നിർവഹിക്കപ്പെടണം. അതിനു മുമ്പായി എല്ലാവരും എത്തിച്ചേരണം. ഇവിടെ സിറാജുൽ ഹുദയുടെ കീഴിലുള്ള എട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെയും കുട്ടികളുടെ അവരവരുടെ സ്കൂളുകളിൽ നടന്ന മത്സരത്തിന് ശേഷം, അതാത് സ്കൂളുകളിൽ വെച്ച് വിജയിച്ച കുട്ടികൾക്കിടയിൽ എട്ട് സ്കൂളുകൾക്കിടയിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ സ്ഥാപനത്തിൽ വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. 121 കുട്ടികൾ അല്ലാഹുവിന്റെ തോഫിക്ക് കൊണ്ട് SSLC പരീക്ഷ എഴുതി കഴിഞ്ഞ കൊല്ലം. എല്ലാ കുട്ടികളും ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി എന്ന് മാത്രമല്ല, 44 കുട്ടികൾ അതിൽ എ പ്ലസ് ആണ്, 16 കുട്ടികൾ 100 മാർക്ക് എല്ലാ വിഷയത്തിലും വാങ്ങി എ വണ്ണാണ്. അങ്ങനെ വലിയ വിജയം തന്നതുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തയച്ചിരിക്കുന്നു പാറക്കടവ് സ്കൂളിൽ. ഒരു സന്തോഷ വാർത്തയാണ്. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ചെറിയ ദുഃഖമായി. എന്തുകൊണ്ട്? ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ, കൊല്ലങ്ങളായും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന സ്ഥാപനം എന്ന നിലക്ക് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ വലിയ വിജയം നമ്മുടെ എല്ലാ സ്കൂളുകൾക്കും അല്ലാഹു തന്നിട്ടുണ്ട്. അല്ലാഹു നിലനിർത്തി തരട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചകളും സംഭാവനകളും തന്നിട്ടുണ്ട്. അല്ലാഹു തആല അതെല്ലാം കബൂൽ ചെയ്യട്ടെ. ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ നേർച്ചകളും സംഭാവനകളും തന്നവരുണ്ട്. കെട്ടിടം ഇങ്ങനെ ഉണ്ടാക്കി കാണുമ്പോൾ എല്ലാവർക്കും നല്ല ഭംഗിയുണ്ടാവും. കണ്ടിട്ട് എല്ലാവർക്കും കെട്ടിടം ഇങ്ങനെ ഭംഗിയിട്ട് നിറയെ നല്ല രസമുണ്ടാവും. പക്ഷെ അതിനൊക്കെ വലിയ സംഖ്യകൾ സിറാജുള്ളതൊക്കെ ഇപ്പോൾ എത്ര ഉപ്പ കടമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ബോധം കെട്ടി കൊണ്ടു പോകും. അതുകൊണ്ട് സംഖ്യ പറയുന്നില്ല. അതിന് മാത്രം കടം ഉണ്ട്. കടം വന്നത് വെറുതല്ല, സ്ഥലങ്ങൾ വാങ്ങിയിട്ടുള്ള കടമാണ്. ഇവിടെ തന്നെ സ്ഥലം വാങ്ങിയത് ഏകദേശം 95% കടത്ത് തന്നെയാണ്. അതൊന്നും വീട്ടിയിട്ടില്ല, കടം ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ പരമാവധി സഹായിക്കണം
രണ്ട് കൂലി കിട്ടും, ഒന്ന് തന്നെ രക്ഷപ്പെടുത്തിയ കൂലിയും കിട്ടും, അതിൻ്റെ പുറമെ സ്ഥലം കൊടുത്ത കൂലിയും കിട്ടും. ഒരാളൊരു പ്രവർത്തനത്തിലിറങ്ങി അയാൾ കുടുങ്ങി പോയതല്ലോ. എല്ലാവരും കൂടി സഹായിക്കട്ടെ. ഞാൻ ഇന്ന് രാവിലെ കുട്ടികൾക്ക് കിതാബ് ഒതുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ പഠിക്കുന്ന സമയത്ത് വളരെ ദാരിദ്ര്യത്തിലായിരുന്നു, വളരെ പ്രയാസത്തിലായിരുന്നു. ഒരു പണ്ഡിതൻ്റെ മകനാണ്, എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. അന്ന് ചെറിയ സഹായം നിങ്ങളെ പോലത്തെ മോമിനിയങ്ങൾ ചെയ്തിട്ട് ഞാൻ അദ്ദേഹത്തിന് നിങ്ങളെ പോലത്തെ ആരോടൊന്ന് ചെയ്യിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഉറപ്പില്ല, ഇയാൾ എൻ്റെ ചെറിയൊരു ഓർമ്മയിൽ അങ്ങനെ ഒന്ന് തോന്നുന്നുണ്ട്. ഇയാൾ വന്നിങ്ങനെ ദിർസ് കഴിഞ്ഞവരെ നിന്നു, ദിർസ് കഴിഞ്ഞ് അടുത്ത് വന്നു. അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊരു സംഖ്യ ഏൽപ്പിക്കുന്നുണ്ട്, അതെൻ്റെ ശമ്പളത്തിൻ്റെ ഒരു മാസത്തെ ശമ്പളമാണ് എന്ന് പറഞ്ഞിട്ട്